ഹായ്, വെൽക്കം ടു ടേസ്റ്റ് ട്രീറ്റ്. ഇന്ന് നമുക്ക് ചിക്കൻ ബർഗർ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവോള റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ റിംഗ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനെഗറും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മയണൈസ്, 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 കപ്പ് ലെറ്റൂസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ ആണ്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോവല്ല, എന്നാൽ തീരെ അരയാണ്ട് വരല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങനെ 2-3 വട്ടമായിട്ട് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പൊ ഞാനത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, 1 കൈപ്പിടി നിറയെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്തിട്ട് നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇതിനെ ഒരു 6 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഈക്വൽ ആയിട്ട് എടുക്കാൻ നമുക്ക് പാടായിരിക്കും. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കും. പിന്നെ നമുക്ക് ഇത് കയ്യിൽ ഇത്തിരി എണ്ണ പറ്റിയിട്ട് ഇതെടുത്ത് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുളിയാക്കി എടുത്തിട്ട് പിന്നെ പരത്തി നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ അകത്ത് വെക്കാവുന്ന പോലെ റൗണ്ടിലെടുക്കാം. എല്ലാം പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ എണ്ണ കുറച്ചെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൽ എണ്ണ തൂത്ത് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിലാണല്ലോ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇത് രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസിന്റെ സ്ലൈസസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ് ജസ്റ്റ് വെച്ചാൽ മതി. ഇന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബർഗർ ബണ്ണ് ഈ പാനിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. വേണമെങ്കിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബർഗറായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ആ ബർഗർ ബൺ പോർഷൻ എടുത്തിട്ട് അതിലേക്ക് ലെറ്റൂസ് കൊണ്ടൊരു മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് തേച്ച് കൊടുക്കാം. അതിൻ്റെ മേളിൽ നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അതിന് മേളിലേക്ക് നമ്മൾ സവോള കട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് കൊടുക്കാം. ഇനി ബ്രെഡിന്റെ മറ്റേ പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് കെച്ചപ്പ് തേച്ച് കൊടുക്കാം. ഇനി ഈ രണ്ട് പോർഷനും കൂടി ജോയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയി കഴിഞ്ഞു. ബർഗർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ബർഗർ ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.